വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള തക്കാളി കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടൊമാറ്റോ തൊക്ക്. ഇഡലിയുടെയും ദോശയുടെയും ചപ്പാത്തിയുടെയും അതേപോലെ ചോറിൻ്റെ ഒപ്പമൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ തക്കാളി തൊക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ചൂസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടൊമാറ്റോ തൊക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തക്കാളി തൊക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ തക്കാളിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല നാടൻ തക്കാളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനാകുമ്പോൾ അത്യാവശ്യം നല്ല പുളിയുണ്ടാവും. അപ്പോൾ ഈ തക്കാളി കഴുകി വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 സവാള പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഏകദേശം 15 അല്ലിയോളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നിങ്ങൾക്ക് നാടൻ തക്കാളി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബാംഗ്ലൂർ തക്കാളി യൂസ് ചെയ്താലും മതി. അതിൻ്റെ കൂടെ കുറച്ച് വാളമ്പുളി കൂടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇവിടെ തക്കാളി മുഴുവൻ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തൊക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വന്നു. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 1/4 കപ്പോളം നല്ലെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നല്ലെണ്ണയിൽ കുറച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിൽ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2-3 വറ്റൽ മുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. നമ്മൾ തൊലി കളഞ്ഞ് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഒരുപാട് വലിയ അല്ലിയാണെങ്കിൽ വേണമെങ്കിൽ നമുക്കൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മുതൽ 20 വെളുത്തുള്ളി വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. വെളുത്തുള്ളി ഇട്ട് 1 30 സെക്കൻഡ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടിയായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സവോള ഏകദേശം 1 ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള വേഗം തന്നെ വഴന്ന് കിട്ടിക്കോളും. ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സവോള ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തൊടയണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. തക്കാളിയിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു നോർമൽ എരിവിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ പൊടികളും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ തക്കാളി ഈ ചൂടിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്ന് നന്നായിട്ട് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് നല്ല കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയുടെ ക്വാണ്ടിറ്റി ഇപ്പോൾ കാണുമ്പോൾ ഒരുപാടുണ്ട്. അത് കണ്ട് നമ്മൾ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത്. കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും. നമ്മൾ ആദ്യം സവോളയിലും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. തീയൊന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് തക്കാളി വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് സമയം കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലെ വെള്ളം കംപ്ലീറ്റ് വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം.
ഇപ്പോൾ തക്കാളിയിൽ നിന്ന് വന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം വരെ നമ്മളിത് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ഏകദേശമൊക്കെ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ തുറന്ന് വെച്ച് നമുക്ക് കുറച്ച് സമയം കൂടെ ഇതേപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിക്കോളും. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യത്തിന് നമുക്കെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് കാലം കേടുകൂടാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇത് കയ്യിൽ കരുതാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ തൊക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.